നമസ്കാരം, വെൽക്കം ടു ഹിസ്റ്റോറീസ്. നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് ഡൈനോസോർസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യയിൽ ഒക്കെ ഉണ്ടായിരുന്ന ഡൈനോസറുകളെക്കുറിച്ചും അവരുടെ ഒരു പരിണാമം ഒക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ കമൻറ്റുകളായിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങൾ വന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഡൈനോസറുകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഒരു നമുക്കൊരു ആകർഷണം തോന്നിയത് ഈ ജുറാസിക് പാർക്ക്, അതിനുശേഷം ജുറാസിക് വേൾഡ് സിനിമകളുടെ സീരീസ് നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോഴാണ്. അത് ഒരു പരിധിവരെ ശരിയാണ്, കാരണം ഒരു തലമുറയെ അത് കാര്യമായ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രായം അതിന് മുമ്പോട്ടുള്ള ആളുകളൊക്കെ ആക്ച്വലി ഈ സിനിമകൾ കണ്ടെന്നുമല്ല ഈ ദിനോസറുകളെ സ്നേഹിക്കാനും പ്രേമിക്കാനും തുടങ്ങിയത്. കാരണം അതിന് മുമ്പ് നമുക്ക് ആദർ കോനൻ ഡോയലിൻ്റെ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്നൊരു നോവലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാർസൻ സീരീസുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ രണ്ട് സ്ഥലത്തും ദിനോസറുകൾ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ലോസ്റ്റ് വേൾഡ് നമുക്കറിയാം, കൊടുങ്കാടിന് നടുവിൽ ഒരു ഒറ്റപ്പെട്ട മല, ആ മലയുടെ മുകളിലെ വേറൊരു ലോകമാണ്, താഴമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു ലോകം. ആ മലയുടെ മുകളിൽ എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ആ മലയുടെ മുകളിൽ ഉണ്ടായിരുന്ന ജീവി വർഗങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് താഴെയുള്ള ജീവി വർഗങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പം ഇവർ അതിന് മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കണ്ടില്ലാത്ത പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള മനുഷ്യർ, ദിനോസറുകൾ, അങ്ങനെ പല ജീവികളെ ഇവർ കണ്ടുമുട്ടും. ഇതാണ് ഈ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസിക് നോവലിൻ്റെ ബേസിക്. അതുപോലെ തന്നെ ഈ ടാർസൻ സീരീസുകളിൽ പല സ്ഥലങ്ങളിലും ടാർസൻ ഏതാണ്ട് സാമാന്യം വലുപ്പമുള്ള ചില ഈ ദിനോസറുകൾ പോലുള്ള ജീവികളൊക്കെ ആയിട്ട് ഏറ്റുമുട്ടുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. ഇവർക്കൊക്കെ ഈ പ്രചോദനം എവിടെ നിന്നാണ് കിട്ടിയത്? ദിനോസറുകളെ ഇപ്പം ഈ ജുറാസിക് പാർക്ക് ഫിലിമിനൊക്കെ മുമ്പ് തന്നെ ദിനോസറുകളെ ഈ മനുഷ്യൻ്റെ കാലഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പാകത്തിലുള്ള ഐഡിയകൾ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇതിനെല്ലാം ഈ സിനിമയ്ക്കും ഈ പറയുന്ന ക്ലാസിക് നോവലുകളിലും ഒക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ സിനിമകളിലെല്ലാം അല്ലെങ്കിൽ ഈ നോവലുകളെല്ലാം ദിനോസറുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്താണ്. അതായത് പണ്ടെന്നോ നശിച്ചു പോയ ദിനോസറിനെ നമ്മൾ മനുഷ്യൻ്റെ ഒപ്പമുള്ള കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ സിനിമയും കഥകളും എഴുതിയിരുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. കാരണം നമ്മളും അവരും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് നമുക്ക് ആക്ച്വലി നിലവിൽ ചിന്തിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യമല്ല. കാരണം 10-65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മറഞ്ഞു പോയ ജീവികളുടെ ഒപ്പം നമ്മളെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നേനെ, ഇതായിരുന്നു നമ്മുടെ ചിന്ത. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഇവർ ഈ നോവലുകളൊക്കെ എഴുതുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ടൈപ്പ് ആളുകൾ, ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ എർത്തൊക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഈ ദിനോസറുകളൊക്കെ ജീവിച്ച് മൺമറിഞ്ഞ് പോയിട്ട് ഈ പറയുന്ന മില്യൺ വർഷങ്ങളൊന്നും ആയിട്ടില്ല, കൂടി വന്നാൽ 10,000 അല്ലെങ്കിൽ 15,000 വർഷങ്ങൾ പഴക്കമേ ഈ ഭൂമിക്ക് ആയിട്ടുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം അവരുടെ ഇവിടെ കൺസെപ്റ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ദിനോസറുകൾ ഈ കുറ്റിയറ്റ് പോയിട്ട് വേണമെങ്കിൽ നമുക്കൊരു 10,000 കൊല്ലമായെന്നേ പറയാൻ പറ്റും, അവരുടെ തിയറി അനുസരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അതിലേതെങ്കിലും കുറച്ച് ട്രൂപ്പുകൾ, കുറച്ച് ഗ്രൂപ്പ് ദിനോസറുകൾ ഭൂമിയിൽ അജ്ഞാതമായ ഏതെങ്കിലും കോണുകളിലൊക്കെ ഇപ്പോഴും ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഈ ഒരു തിയറിക്കാണ് ആ സമയങ്ങളിൽ ഈ നോവലുകൾ, നമ്മുടെ ഈ പറഞ്ഞ ടാർസൻ നോവലുകൾ, ഈ ആദർ കോനൻ ഡോയലിൻ്റെ ലോസ്റ്റ് വേൾഡൊക്കെ എഴുതിയ കാലഘട്ടങ്ങളിൽ കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിരുന്ന ഒരു തിയറിയാണ്. ഇപ്പം ഇന്നും അങ്ങനെയുള്ള പല തിയറികളും ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും ജീവി വർഗങ്ങൾ, പണ്ട് നശിച്ചു പോയ ഏതെങ്കിലും ജീവി വർഗങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതെവിടെയാണ് കാണാൻ സാധ്യതയുള്ളത്? ആദർ കോനൻ ഡോയില് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്തൊരു സ്ഥലമാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, ആ മലയുടെ പ്രത്യേകത. താഴെയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുത്തനെയുള്ള ചെരിവുകളുള്ള മുകൾ ഭാഗം പരന്നിരിക്കുന്ന മലകൾ. സത്യത്തിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം മലകൾ ഈ ഭൂമിയിലുണ്ട്. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഉള്ളത്, പ്രത്യേകിച്ച് വെനിസുല പോലുള്ള രാജ്യങ്ങളിൽ. ടേബിൾ ടോപ്പ് മൗണ്ടൻസ് അല്ലെങ്കിൽ ടെപ്പുയീസ് എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ഈ ടേബിൾ ടോപ്പ് മൗണ്ടൻസിൻ്റെ പ്രത്യേകത ആ പേരിൽ തന്നെയുണ്ട്. നമ്മുടെ വീട്ടിലെ കറക്റ്റ് മേശ എങ്ങനെ ഇരിക്കുന്നു അതുപോലാണ് ഈ മൗണ്ടൻസ് ഇരിക്കുന്നത്. നല്ല വിശാലമായ സമതലം, ആ സമതലത്തിൽ പെട്ടെന്ന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു നിർമ്മിതി പോലെ ഒരു സാധനം, ഒരു മല. അതിൻ്റെ ചെരിവുകൾ നമ്മൾ ഈ ലോസ്റ്റ് വേൾഡിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കുത്തനെയുള്ള സ്റ്റീപ്പ് ആയിട്ടുള്ള ചെരിവുകൾ, മുകൾ ഭാഗം പരന്നിരിക്കുന്നു. ചുരുക്കത്തിൽ താഴെയുള്ള ജീവി വർഗങ്ങൾക്ക് മുകളിലെത്താനോ മുകളിലുള്ള ജീവി വർഗങ്ങൾക്ക് താഴോട്ട് വരാനോ ഒരു മാർഗവും ഇല്ലാത്ത ഒരു പ്രത്യേക സ്ഥലം. അങ്ങനെ നൂറ്റാണ്ടുകളോളം തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ മുകളിലെ ആ കാട്ടിൽ നമ്മൾ ഒരിക്കലും കാണാത്ത ടൈപ്പിലുള്ള ജീവി വർഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ?
ഈ സാധ്യത ഇല്ല എന്നുള്ള ചോദ്യമാണ് ഈ പറയുന്ന കഥകളുടെ ബേസ്. ഇപ്പൊ ഈ അതർ കോനൻഡോയിലിനൊക്കെ ഈ പറയുന്ന ടേബിൾ ടോപ്പ് മൗണ്ടൻസിനെ കുറിച്ച് അന്നേ അറിവുണ്ട്. ഇവയ്ക്ക് ഇതിന്റെ മുകളിൽ വേറൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നവർക്കറിയാമായിട്ട്. ഇന്നും ഈ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഉള്ള ടേബിൾ ടോപ്പ് മൗണ്ടൻസ് നമുക്ക് ഭയങ്കരമായ രീതിയിൽ കൗതുക ഉണർത്തുന്ന ഒരു വസ്തുതയാണ്. ഇതിൽ ഒരു ടേബിൾ ടോപ്പ് മൗണ്ടൻ്റെ മുകളിൽ നിന്നാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഏഞ്ചൽ ഫോൾസ് താഴേക്ക് വരുന്നത്. ഇന്ന് വരെയും മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഒട്ടുമിക്ക ടേബിൾ ടോപ്പ് മൗണ്ടൻസിൻ്റെയും മുകളിലെ വനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായ വനങ്ങളാണ്. അവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ചെറിയ ചെറിയ ഊന്ത് വലിയ ശലഭങ്ങൾ പാമ്പ് ഇതൊക്കെ നമ്മൾ ഇതുവരെ നമ്മുടെ മുമ്പിൽ പെടാത്ത രീതിയിലുള്ള പല സ്പീഷീസുകളും നമ്മൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ടേബിൾ ടോപ്പ് മൗണ്ടൻസിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഉത്ഭവം കാരണം ഇതിൻ്റെ മുകളിലുള്ള മണ്ണിലെ ന്യൂട്രീഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഓർക്കിഡുകൾ പിന്നെ ഇര പിടിക്കുന്ന സസ്യങ്ങൾ ഇതൊക്കെ കണ്ടമാനം ഇതിൻ്റെ മുകളിലുണ്ട്. അതായത് ഒരു പ്രത്യേക ഒരു ലോകമാണ് ഈ ടേബിൾ ടോപ്പ് മൗണ്ടൻസിൻ്റെ മുകളിൽ ഉള്ളത്. ഇതുകൂടാതെ നമ്മൾ ഈ ടേബിൾ ടോപ്പ് മൗണ്ടൻസിനെ ഇപ്പം തന്നെ വിളിക്കുന്നത് ഈ പറയുന്ന സമതലങ്ങളിലെ ഐലൻഡ് ദ്വീപ് എന്നാണ്. പക്ഷേ ഈ ദ്വീപിനകത്ത് വീണ്ടും ഒരു ദ്വീപുണ്ട്, ഒറ്റപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ലോകമുണ്ട്. ടേബിൾ ടോപ്പ് മൗണ്ടൻസിൻ്റെ മുകൾ ഭാഗം ഇപ്പോഴേ ഒറ്റപ്പെട്ടാ കിടക്കുന്നത് താഴത്തെ സ്ഥലവുമായിട്ട്. പക്ഷേ ഈ മുകളിൽ തന്നെ വീണ്ടും ഒറ്റപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ട്, സിങ്ക് ഹോൾസ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. പല ടേബിൾ ടോപ്പ് മൗണ്ടൻസിൻ്റെയും മുകളിൽ വൃത്താകൃതിയിൽ പൊടുന്നതിനെ താഴേക്ക് കുഴിഞ്ഞു പോകുന്ന വമ്പൻ കുഴികളുണ്ട്. അവയാണ് നമ്മൾ സിങ്ക് ഹോൾസ് എന്ന് വിളിക്കുന്നത്. ഈ സിങ്ക് ഹോളുകൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടിരുന്ന ചില നദികൾ ഇടിഞ്ഞു താന്നുണ്ടായതാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായതാണ്. ഈ ടേബിൾ ടോപ്പ് മൗണ്ടൻസിൻ്റെ മുകളിലാണ് സിങ്ക് ഹോൾ താഴേക്ക് പോയിരിക്കുന്നത്. അപ്പം ടേബിൾ ടോപ്പ് മൗണ്ടൻസിൻ്റെ മുകളിലുള്ള വനത്തെക്കാളും വ്യത്യസ്തമായ ഒരു വനമാണ് സിങ്ക് ഹോളിനകത്തുള്ളത്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ സിങ്ക് ഹോളുകളുള്ള ഒരു ടേബിൾ ടോപ്പ് മൗണ്ടനാണ് സരിസരിനാമ. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന സിങ്ക് ഹോളുകൾ ഈ പറയുന്ന സരിസരിനാമ എന്ന് പറയുന്ന ഈ ടേബിൾ ടോപ്പ് മൗണ്ടൻ്റെ മുകളിലുള്ളത്. 1960s ഇതിൻ്റെ മുകളിലൂടെ പറന്നു പോയ ഒരു പൈലറ്റ് ഇങ്ങനെ ഒരു കുഴി ഇതിൻ്റെ മുകളിലുണ്ട് അല്ലെങ്കിൽ കുഴികൾ ഇതിൻ്റെ മുകളിലുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അന്ന് പ്ലെയിനിൽ നിന്ന് പുള്ളിക്ക് രണ്ടെണ്ണേ കാണാൻ പറ്റുള്ളൂ, പിന്നീടുള്ള അന്വേഷണത്തിൽ മൂന്നെണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. ഈയിടെയാണ് നമുക്ക് 4 കുഴികളുണ്ടെന്ന് മനസ്സിലായത്. കാരണം ഇതിനകത്ത് ഇതിൻ്റെ മുകളിലൂടെ വലിയ വള്ളിച്ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ചെയ്ത് മുകളിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഒരു വമ്പൻ കുഴി ഇതിനകത്തുണ്ടെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ഇത് കിടക്കുന്നത്. ചുരുക്കത്തിൽ ഇത്രയും നൂറ്റാണ്ടായിട്ട് ഇത് മറ്റൊരു ലോകമായിട്ട് നമ്മുടെ സാധാരണ ലോകത്തൊന്നും മാറിക്കിടക്കുവാണ്. ടേബിൾ ടോപ്പ് മൗണ്ടൻ്റെ മുകളിലുള്ള ഈ ജൈവ വ്യവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു ലോകമാണ് ഈ കുഴികൾക്കകത്തുള്ളത്. അതായത് ഐലൻഡിനകത്ത് മറ്റൊരു ഐലൻഡ്. ഈയിടെ ഈ സരിസരനാമ എന്ന് പറയുന്ന ഈ ടേബിൾ ടോപ്പ് മൗണ്ടൻ്റെ മുകളിലുള്ള കുഴികളിൽ കാര്യമായ ഗവേഷണങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലാത്ത പല ടൈപ്പ് ചെറു ജീവികളെ നമ്മൾ അതിനകത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജീവികൾ മാത്രമല്ല സസ്യങ്ങളും അങ്ങനെയുള്ള എല്ലാം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ജീവികൾ തന്നെയായിരുന്നു. ചുരുക്കത്തിൽ ഇതെല്ലാം വ്യത്യസ്തമായ ലോകമാണ്. ഇനി നമുക്ക് ഈ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് നേരെ ഏഷ്യയിലെ വിയറ്റ്നാമിലേക്കൊന്ന് വരാം. ഈ വിയറ്റ്നാമിൽ നമ്മുടെ വിയറ്റ്നാം യുദ്ധകാലത്ത് നമുക്കറിയാം അമേരിക്കൻ പട്ടാളക്കാർ അവിടെ ഇറങ്ങി യുദ്ധം ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാം കംബോഡിയൻ അതിർത്തിയിലുള്ള കാടുകൾ, ഉത്തര വിയറ്റ്നാം ഏരിയ ഉള്ള കാടുകൾ, ഇതൊക്കെ ഇന്നു പോലും മനുഷ്യന് പെട്ടെന്ന് എത്തിച്ചേരാൻ ഭയങ്കരമായ പാടുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലാണ് ഇവിടെയൊന്നും യുദ്ധം ചെയ്ത് യാതൊരു പരിചയമില്ലാത്ത അമേരിക്കൻ പട്ടാളക്കാർ ഹെലികോപ്റ്ററുകളിലും ഈ പറയുന്ന വിമാനങ്ങളിലൊക്കെ പോയി അവിടെ ചാടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അവർക്ക് അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഭൂപ്രകൃതിയായിരുന്നു ഉണ്ടായിരുന്നത്. 1 കിലോമീറ്റർ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വേണമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് അടിക്കാടും തിങ്ങി നിറഞ്ഞ വനവുമായിരുന്നു ഈ വിയറ്റ്നാം കംബോഡിയ ബോർഡറിലൊക്കെ ഉണ്ടായിരുന്ന ഈ മഴക്കാടുകൾ. അവിടെ അവർക്ക് അനേകം രോഗങ്ങളും അവർ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ജീവികളും ഒക്കെ ആയിട്ട് അവർ ഏറ്റുമുട്ടുന്നു വന്നു. അതുകൂടാതെയാണ് ഗറില്ല രീതിയിലുള്ള എതിർ ആൾക്കാരുടെ ആക്രമണങ്ങളും. അപ്പം ആ സമയത്ത് അവിടെ പങ്കെടുത്ത പട്ടാളക്കാർ, അവരുടെ മേജർമാർ, ക്യാപ്റ്റന്മാരൊക്കെ പിന്നീട് യുദ്ധമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായ അവർക്കുണ്ടായ അനുഭവങ്ങൾ പല ബുക്കുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പ്രശസ്തമായ 10-12 ബുക്കുകൾ നമുക്ക് ആമസോണിൽ നോക്കിയാൽ കിട്ടും. പക്ഷേ ഈ ബുക്കുകളിലൊക്കെ 3-4 ബുക്കുകളിൽ അവരൊരു പ്രത്യേക ജീവിയെ കണ്ടതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു വിവരണത്തിൽ അവർ പറയുന്നത് അവരൊരു സ്ഥലത്ത് പ്രത്യേക സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് കിടക്കുവാണ് ഈ അമേരിക്കൻ പട്ടാളക്കാർ. അപ്പോൾ അവർക്കറിയാം എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ഗറില്ല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒളിപ്പോരാണ് നടക്കുന്നത്. അപ്പോൾ അത് അവർ വളരെ ഭീതിയോടെ അവർ ചുറ്റോട് ചുറ്റും ഇപ്പം പറയുന്ന തോക്കൊക്കെ വെച്ചിട്ട് വളരെ അലേർട്ടായിട്ട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് അവർ നോക്കിയപ്പോഴത്തേക്കും അകലെ ഒരു വലിയ ഒരു മരം കിടന്ന് ഇളകുന്നത് കണ്ടു. അപ്പോൾ അത് ഉറപ്പായിട്ടും മറ്റവരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവർ തോക്കൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് ആ ഇലകൾക്കിടയിലൂടെ മനുഷ്യ സമാനമായ മുഖമുള്ള ഒരു ജീവിയെ ഇവർ കണ്ടു. അപ്പം അതിന് ഏകദേശം 5 to 6 feet വരെ ഉയരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ കുറേ നേരം തുറച്ച് നോക്കി നിന്ന ശേഷം ഇത് കാടിനുള്ളിലേക്ക് ഓടിപ്പോയി.
ഇവർ പേടിച്ചിട്ട് ഫയർ അറ്റ് വില്ല് എന്ന് പറയുന്ന പോലെ നാല് ചുറ്റും വെടിവെച്ചു. പക്ഷേ ഇതിനെ കിട്ടിയില്ല. അങ്ങനെ രണ്ട് മൂന്ന് തവണ ഇവർക്ക് അനുഭവം ഉണ്ടായി. അപ്പം രാത്രിയിൽ ഇവർ കുറച്ച് കൂടുതൽ അലേർട്ടായി. ഇത് എന്ത് ജീവിയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കൊരു കാര്യം മനസ്സിലായി, മനുഷ്യനോട് സാദൃശ്യമുള്ള എന്തോ ഒരു അജ്ഞാത ജീവി ഏരിയയിലുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അവർ വിചാരിച്ചതെന്നു വെച്ചാൽ ഈ ഇവരുടെ ശത്രുക്കൾ ഇവരെ പറ്റിക്കാനാണ് എന്ന് വിചാരിച്ചെങ്കിലും ഒന്ന് രണ്ട് പട്ടാളക്കാർ ഇതിനെയൊക്കെ ഏകദേശം അടുത്ത് കണ്ടതോടെ ഇത് ശരിക്കും മനുഷ്യൻ്റെ രൂപമുള്ളൊരു ഒരു ജീവിയാണ് എന്നിവർക്ക് മനസ്സിലായി. അപ്പം ഇങ്ങനെ വിയറ്റ്നാം കാടുകളിൽ ഇങ്ങനെ ഒരു ജീവിയെ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് കുറേ റിപ്പോർട്ടുകൾ അന്നത്തെ ഈ പട്ടാളക്കാരുടെ ബുക്കുകളിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. റോക്ക് ഏപ്സ് എന്നായിരുന്നു അമേരിക്കൻ പട്ടാളക്കാർ ഇതിനെ വിളിച്ചിരുന്ന പേര്. എന്താണെങ്കിലും ഈ റോക്ക് ഏപ്സിനെ കണ്ടു എന്ന് പറഞ്ഞ് കുറേയേറെ വിവരണങ്ങൾ നമുക്ക് കിട്ടിയെങ്കിലും ഇതെന്ത് ജീവിയാണെന്ന് പിന്നീട് ആളുകൾ ഇതിൻ്റെ പുറകെ അന്വേഷിച്ചു തുടങ്ങി. ഇവർ പറഞ്ഞ രീതിയിലുള്ള ഒരു മൃഗത്തെ അവർക്ക് അവിടെ നിന്ന് കിട്ടി. ടോങ്കിൻ സ്നബ് നോസ്ഡ് മങ്കി എന്ന് പറയുന്ന ഒരു ജീവി ആ വിയറ്റ്നാം കാടുകളിലുണ്ടായിരുന്നു. അത് ഒറ്റയ്ക്കും ട്രൂപ്പായിട്ടുമൊക്കെ നടക്കുന്ന ഒരു കുരങ്ങ് വർഗമാണ്. ഈ ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവൻ്റെ മുഖം കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. ഇത് പ്രത്യേക ഭാവമുള്ള ഒരു മുഖമാണ് ഈ കുരങ്ങുകൾക്കുള്ളത്. അമേരിക്കൻ പട്ടാളക്കാരെ എഴുതി വെച്ചിരുന്ന രീതിയിലുണ്ടായിരുന്ന മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കുരങ്ങിനുള്ളത്. കാരണം ഇവൻ ഭയങ്കരമായ ടെറിട്ടോറിയൽ സ്വഭാവം കാണിക്കുന്ന ഒരു ജീവിയാണ്. ഇവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആര് വന്നെന്ന് പറഞ്ഞാലും ഇതുങ്ങൾ അറ്റാക്ക് ചെയ്യും, ബഹളം വെക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. ദൂരെ നിന്ന് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊക്കം കറക്റ്റായിട്ട് ഈ പറയുന്ന പട്ടാളക്കാർക്ക് ഗണിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കൊടും കാടാണ്, ഇവർ ഈ പകുതി ഇരുട്ടത്തൊക്കെയാണ് ഇതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം എന്നാണ് പണ്ഡിത മതം. പക്ഷേ അവിടെയുള്ള ലോക്കൽ ആളുകൾ, ഈ കാടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ പറയുന്നത് ഈ അമേരിക്കൻ പട്ടാളക്കാരെ കണ്ട പോലെയുള്ള ഒരു ജീവി ഈ പറയുന്ന റോക്ക് ഏപ്സ് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്ന രണ്ടാമത്തെ കുരങ്ങല്ലത് അല്ലാതെ ഒരെണ്ണം ഉണ്ട് എന്ന് തന്നെയാണ്. എന്താണെങ്കിലും നമുക്കതിൻ്റെ തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ജീവികൾക്കൊക്കെ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കാൻ സാധിക്കും. പക്ഷേ ഒരു വലിയ ജീവിക്ക്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജീവിക്ക് ഇങ്ങനെ എത്ര നാൾ നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കാനായിട്ട് പറ്റും? പക്ഷെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നാണ് അതിൻ്റെ ആൻസർ. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ വിയറ്റ്നാം കാടുകളിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ജീവിയുടെ പേരാണ് സിയോള അല്ലെങ്കിൽ സവോള, ഇതും അല്ലെങ്കിൽ വുക്കാങ് ഓക്സ് എന്ന് വിളിക്കുന്ന ഒരു ജീവി. ഈ ജീവിയെ മനുഷ്യൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ 1992, അതായത് ഞാനും പ്രീ ഡിഗ്രിക്ക് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ജീവി ഈ ഭൂമിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. ഇത് ഈ വിയറ്റ്നാമിലെ നമ്മളെ ഈ വിയറ്റ്നാം യുദ്ധം നടന്ന കാടുകളിൽ തന്നെ ഉണ്ടായിരുന്ന ജീവിയാണ്. വിയറ്റ്നാം യുദ്ധ സമയത്ത് പോലും ഈ ജീവി ഒരു പട്ടാളക്കാരൻ കണ്ടില്ല. അതിനുശേഷം 1992 നമുക്ക് ഇങ്ങനൊരു ജീവി അവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അതും ഒരു വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് കുറച്ച്, ഈ നമ്മളിപ്പം വേട്ടക്കാരൻ്റെ ട്രോഫി എന്നത് ആ പിടിക്കുന്ന മൃഗത്തിൻ്റെ തലയാണല്ലോ, ഈ തല ഒരു വേട്ടക്കാരൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി ഒരു സയൻറ്റിസ്റ്റിന്. അയാളത് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവിയുടെ തലയാണോ എന്നൊരു സംശയം വന്നു. അയാളതിനെ പഠനവിധേയമാക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയാണ് ഇത്. ഇത് ആക്ച്വലി നമ്മുടെ കന്നുകാലിൻ്റെ മാനെപ്പോലെ ഇരിക്കുമെങ്കിലും നമ്മുടെ കന്നുകാലിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് വുക്കാങ് ഓക്സ് അല്ലെങ്കിൽ സവോല എന്ന് പറയുന്നത്. ഇത് ഒറ്റയ്ക്കും കൂട്ടമായിട്ടുമൊക്കെ ഈ വിയറ്റ്നാമിലെ നിബിഡ വനങ്ങളിൽ, കംബോഡിയൻ അതിർത്തിയിലെ വനങ്ങളിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല അറിവുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ലോക്കൽ ആളുകൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ മെയിൻ സ്ട്രീമിലുള്ള നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കത്തില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും അതിനുള്ള എവിഡൻസ് വന്നാൽ മാത്രമേ ഉള്ളൂ, അതാണ് സയൻസും. എവിഡൻസ് കിട്ടാതെ നമുക്കത് എടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ എവിഡൻസ് ഈ പറയുന്ന 1992 നമുക്ക് കിട്ടുന്നത്. അതായത് ഒരുമാതിരി ഈ സൈസുള്ള മൃഗങ്ങളൊക്കെ വേറെ മലനിരകളിലും കാടുകളിലുമൊക്കെ ഇപ്പോഴും നമ്മൾ അറിയാൻ മേലാതെ ജീവിക്കുന്നുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രശ്നം ഇതാണ്, ഒറ്റപ്പെട്ട കാടുകളിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില ജീവികളൊക്കെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ജീവികളെ, അതായത് സയൻസിന് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല, എന്നാൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഇത്തരം ജീവികളുണ്ട് എന്ന്. അതായത് നമ്മുടെ നാക്കിൻ്റെ തുമ്പത്ത് മാത്രം ജീവിക്കുന്ന ചില ജീവികൾ, അതിനെയാണ് നമ്മൾ ക്രിപ്റ്റിഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ക്രിപ്റ്റിഡുകൾ ഉണ്ട് എന്ന് ആളുകൾ പറയും, പക്ഷേ ഇല്ല എന്നുള്ളതിനാണ് തെളിവുകൾ. അതായത് നമുക്കിപ്പം ഒറിജിനലി അതിൻ്റെ ഒരു അസ്ഥികൂടം, അതിൻ്റെ ഒരു മാംസത്തിൻ്റെ ഭാഗം, രോമം എന്തെങ്കിലുമൊക്കെ കിട്ടിയാലല്ലേ നമുക്ക് ഇങ്ങനൊരു ജീവി ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തെളിയിക്കപ്പെടാതെ നമ്മുടെ വർത്തമാനങ്ങളിൽ കൂടിയും നമ്മുടെ എഴുത്തുകളിൽ കൂടിയും മാത്രം ജീവിക്കുന്ന ഈ ജീവികളെയാണ് നമ്മൾ ക്രിപ്റ്റിഡ്സ് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ വുക്കാങ് ഓക്സ്, ഈ സവോള എന്ന് പറഞ്ഞ ജീവി 1992 മുമ്പ് വരെയും ക്രിപ്റ്റിഡ് ആയിരുന്നു. തെളിവ് കിട്ടിയപ്പം അത് ഒറിജിനൽ ജീവിയായി മാറി, അതിനൊരു സയൻറ്റിഫിക് നെയിമും ഉണ്ടായി. അപ്പം ഒറിജിനൽ ജീവിയാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി ക്രിപ്റ്റിഡുകൾ ഈ ഭൂമിയിലുണ്ട്. അതിൽ ചിലതൊക്കെ പക്ക ഫേക്കാണ്, നമ്മുടെ ഭാവനയിൽ വിരിഞ്ഞ കാര്യങ്ങളാണ് പല ക്രിപ്റ്റിഡുകളും. എന്നാൽ ചിലത് ഈ പറഞ്ഞതുപോലെ
നമ്മുടെ മുമ്പിലേക്ക് വരേണ്ട താമസമേ ഉള്ളൂ. കാരണം അതവിടെ ഉണ്ടാവാം, എവിടെയെങ്കിലും ഉണ്ടാവാം. മനുഷ്യൻ്റെ മുമ്പിലേക്ക് വന്നാലേ നമുക്കതിനെ അതുകൊണ്ട് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ കോങ്കോ ബേസിൻ, ആഫ്രിക്കയിലുള്ള കോങ്കോ കാടുകൾ, ഈ കോങ്കോ കാടുകളിൽ കുറേ നാളുകളായിട്ട് ആളുകൾ ഈ പിഗ്മികൾ, ഈ ആക്ച്വലി കോങ്കോ കാടിൻ്റെ പല ഏരിയയിലും കവർ ചെയ്യുന്ന ആളുകളാണ് പിഗ്മികൾ. അവർക്ക് കോങ്കോ കാടുകളിലെ ഈ മൃഗങ്ങളെക്കുറിച്ചും അവിടെയുള്ള സസ്യങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും നല്ല ജ്ഞാനമുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് യൂറോപ്യൻസൊക്കെ അവരോടാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അവിടെ എന്തൊക്കെയാ ഉള്ളത്, അല്ലെങ്കിൽ ഈ ചെടി എന്തിനാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു കാലത്ത് ഈ പിഗ്മികൾ നമ്മോട് പറഞ്ഞു, ജിറാഫിനെ പോലെ ഇരിക്കുന്ന ഒരു ജീവി ഇതിനകത്തുണ്ട്, ഈ കാടിനകത്തുണ്ട്, അത് ജിറാഫിൻ്റെയും സീബ്രയുടെയും കൂടെ സങ്കര ഇനമാണ് എന്നിവർ പറഞ്ഞു. അപ്പം നമ്മുടെ നമ്മൾ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ വിചാരിച്ചു ജിറാഫിനും സീബ്രയ്ക്കും ഒരു സങ്കര ഇനമോ, അങ്ങനെ ഒരു സാധനം ഈ കാട്ടിനകത്ത് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഓകാബി എന്ന് പറയുന്ന ഈ ജീവിയെ നമ്മൾ കണ്ടെത്തിയത്. ഈ പിഗ്മികൾ പറഞ്ഞ അടയാളം വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ പിഗ്മികൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇത് ക്രിപ്റ്റഡ് ആയിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി ഇങ്ങനെയൊരു സാധനം ഉണ്ട്, നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വിചിത്ര ജീവിയാണ്, നമ്മൾ സാധാരണ കാണുന്ന ഒരു ഒരു രൂപഭാവം അല്ല ഇതിനുള്ളത്. ആക്ച്വലി ഇത് ജിറാഫിൻ്റെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള ജീവിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. എന്താണേലും പിഗ്മികൾ പറയുന്നവരെയും ഈ ഓകാബിയെ പറ്റി നമുക്ക് യാതൊരു നോളജും ഉണ്ടായിരുന്നില്ല. ഇതേ പിഗ്മികളാണ് ഗോറില്ലകൾ എന്ന് പറയുന്ന ടൈപ്പ് മനുഷ്യനെ പോലെ ഇരിക്കുന്ന വാനരന്മാർ ഈ കാടുകളിലുണ്ടെന്ന് നമ്മുടെ ആദ്യം പറഞ്ഞ ആളുകൾ. പല യൂറോപ്യൻ പരിവേഷകരും ഇതിനകത്ത് കയറി ഇറങ്ങിയിട്ടും നമ്മൾ ഈ ഗോറില്ലകളെ ആരും കണ്ടില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് പോൾ ഡ്യൂ ഷിവ് എന്ന് പറയുന്ന ഒരു പരിവേഷകൻ ഇതിനകത്ത് കയറി, ഈ കാട്ടിനകത്ത് കയറിയിട്ട് രണ്ട് മൂന്ന് ഗോറില്ലകളെ വെടിവെച്ച് വീഴ്ത്തി ലെഡറിൽ കൊണ്ടുവന്ന് ആളുകളെ കാണിച്ചത് ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണേലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നേറ്റീവ് ആൾക്കാർ, ചുറ്റുവട്ടം താമസിക്കുന്ന തദ്ദേശവാസികൾ പറയുമെങ്കിലും പിന്നീട് നമുക്കതിന് എവിഡൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ സമ്മതിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ ചിലത് ഒറിജിനലാണ്, ചിലത് അവരുടെ വെറും ഭാവന മാത്രമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ പിഗ്മികൾ മറ്റൊരു രസകരമായ കാര്യം കൂടെ പറയുന്നുണ്ട്, ഇവിടെ വേറൊരു ജീവി ഉള്ളതായിട്ട്. പക്ഷേ ആ ജീവിയുടെ പേര് പറയുമ്പോഴത്തേക്ക് നമുക്കത് വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഒരു ജീവി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് തോന്നും. പക്ഷേ അവർ ഉറപ്പിച്ച് പറയുന്നു അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട് എന്ന്. ഇവർ പറയുന്ന ജീവിയുടെ പേര് മൊക്കേലെ ഇമ്പമ്പു എന്നാണ്, വേറൊന്നുമല്ല, ഒരു ദിനോസറാണ്. ഇതിനെ പല സ്ഥലങ്ങളിൽ ഇവർ കണ്ടു എന്ന് പല നൂറ്റാണ്ടുകളായിട്ട് ഇവർ പറയുന്നുണ്ട്. പണ്ടുണ്ടായിരുന്ന യൂറോപ്യൻ പരിവേഷകരോടും ഇന്നും ഒക്കെ ഇവർ പറയുന്നുണ്ട്, കോങ്കോ നദീതടത്തിൽ, നിബിഡമായ വനമാണ്, മഴക്കാടാണ്, ഇതിനകത്ത് ഈ നദിയിലാണ് ഇത് ജീവിക്കുന്നത്. ഇവർ പറയുന്ന വിവരണങ്ങളിൽ നിന്ന് ഇത് സസ്യബുക്കായിട്ടുള്ള ഒരു ദിനോസറിൻ്റെ രൂപമാണ് ഇവർ പറയുന്നത്. ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം എല്ലാം കുറ്റിയേറ്റ് പോയതാണ് നമ്മുടെ ഈ ദിനോസറുകൾ. ഇത്രയും നാൾ ഇവരിവിടെ ഉണ്ടാകാനുള്ള സാധ്യത, അതും നമ്മുടെയൊക്കെ കണ്ണിൽ നിന്ന് മറഞ്ഞ് ഇവിടെ കാണാനുള്ള സാധ്യത, ഇത്രയും വലിപ്പമുള്ള ഒരു മൃഗം കാണാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് മഹാഭൂരിപക്ഷവും കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇതൊരു ക്രിപ്റ്റഡ് ആണ്, ഇത് ഉണ്ട് എന്ന് നമുക്കിതുവരെ തെളിയിക്കാനായിട്ട് പറ്റിയിട്ടില്ല. മെയിൻ സ്ട്രീമിലുള്ള ആളുകൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയുമ്പോഴും മറ്റ് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. അവർ പറയുന്ന പ്രധാന കാരണം ഇതാണ്, പിഗ്മികൾക്ക് ഈ ദിനോസറുകളോ അതെന്താണെന്നോ അതിനെപ്പറ്റി അതിൻ്റെ രൂപോ ഘടനയോ ഒന്നും അറിയില്ല. പക്ഷേ ഇവർ പറയുന്ന ഈ രൂപഘടന ദിനോസറുമായിട്ട് സാമ്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർ ശരിക്കുള്ള എന്തോ ഒന്നിനെ അവിടെ കണ്ടു എന്ന് തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന ഇത്രയും വലിയ വലിപ്പമുള്ള ജീവി അവിടെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന്. എന്താണെങ്കിലും വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നവൻ എന്നൊക്കെയാണ് ഈ പറയുന്ന ഈ ജീവിയുടെ പേരിൻ്റെ അർത്ഥം. ഈ ജീവിയെ തപ്പി ഇറങ്ങിയിട്ടുള്ള കുറേ ഡോക്യുമെൻ്ററികൾ നമുക്ക് യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. വലിയ വലിയ ചാനലുകളൊക്കെ ആളുകളെ ഏർപ്പെടുത്തിയിട്ട് ഇതിൻ്റെ പുറകെ ക്യാമറ ആയിട്ട് ഇതവിടെ ഉണ്ടോ ആളുകൾ പറയുന്നത്, അപ്പം അതിന് ചുറ്റും താമസിക്കുന്ന ആദിവാസി വർഗ്ഗങ്ങൾ പറയുന്നത് ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷേ ഇതുവരെ നമ്മുടെ ഫ്രണ്ടിൽ ഇത് പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് ഇത് ഇപ്പോഴും ഒരു ക്രിപ്റ്റഡാണ്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും പ്രശസ്തനായ ക്രിപ്റ്റഡ് ഏതാണ്? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ യതിയുണ്ട്, അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യ നാടുകളിൽ ബിഗ്ഫുട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. യതിയുടെ അമേരിക്കൻ വേർഷനാണ് ബിഗ്ഫുട്ട്, പെരുങ്കാലൻ എന്നാണ് അർത്ഥം. ഈ ബിഗ്ഫുട്ടിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ തെക്കേ അമേരിക്ക, മീൻസ് അമേരിക്കയുടെ തെക്കൻ ഭാഗം മുതൽ കാനഡ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ദിവസേന റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു 98% ഫേക്ക് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോകളാണ്. ഒന്നുകിൽ ഈ വീഡിയോ കിടന്ന് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ക്ലിയർ ആയിരിക്കുകയല്ല, അല്ലെങ്കിൽ ഇത് പുറകു ഭാഗത്തു നിന്നായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ജീവി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. ഇങ്ങനെയുള്ള കുറേ ഫുട്ടേജുകളാണ് നമുക്ക്
ബിഗ് ഫുട്ടിൻ്റെതാണെന്ന് പറഞ്ഞ് കിട്ടുന്നത്. ബിഗ് ഫുട്ട് നമ്മളെക്കാൾ വലിപ്പമുള്ള മനുഷ്യൻ്റെ രൂപമുള്ള ഒരു ജീവിയാണെന്നാണ് കണ്ടവർ പറയുന്നത്. എന്താണേലും ഇത് അമേരിക്കയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇങ്ങനൊരു ജീവി ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അപ്പം അതിനൊരു പ്രധാന കാരണം ഒറ്റപ്പെട്ട് കിടക്കുന്ന മേഖലകളിലാണ് ഇതുണ്ട് എന്ന് ആളുകൾ പറയുന്നത്. ഫ്ലോറിഡ മുതൽ അങ്ങ് വടക്കോട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ബിഗ് ഫുട്ട് റിസർച്ച് സെൻ്ററുകൾ വരെയുണ്ട്. കാരണം ഇതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട് ഇതുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത്രയും വലിയൊരു ജീവി അമേരിക്ക പോലുള്ള സംസ്ഥാനങ്ങളിൽ മൊബൈൽ ഡ്രോൺ എല്ലാം പറന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇതെങ്ങനെ ഹൈഡ് ചെയ്ത് കിടക്കും എന്നാണ് നമ്മുടെ ചോദ്യം. വിശാലമായ പുൽമേടുകളും മൈതാനങ്ങളും കൊടുങ്കാടും വലിയ കന്യൻസും ഗർത്തങ്ങളും ഒക്കെ ഉള്ള അമേരിക്കയിൽ ഇത് പല സ്ഥലങ്ങളിലും കാണാൻ സാധ്യതയില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിഗ് ഫുട്ടിനെ കണ്ടു എന്ന് പറയുന്നവർ മിക്കപ്പോഴും ഒരു ബിഗ് ഫുട്ടിനെയാണ് എപ്പോഴും കാണുന്നത്. അതായത് ഒരു എണ്ണത്തിൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ബിഗ് ഫുട്ടിൻ്റെ ഗ്രൂപ്പുകൾ കണ്ടു എന്ന് പറയുന്നവർ വളരെ കുറവാണ്. അപ്പം നമുക്കറിയാം, ഒരു ഗ്രൂപ്പില്ലാതെ ഭാര്യയും ഭർത്താവും പിള്ളേരും ഇല്ലാതെ ഈ ബിഗ് ഫുട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഈ ബിഗ് ഫുട്ടിന് ഒരു 10, 500, 600 കൊല്ലമൊക്കെ ആയുസ്സുണ്ടാവണം. അപ്പം അങ്ങനെ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇനി ഈ ബിഗ് ഫുട്ടുകൾ ഈ പറയുന്ന പല സൈറ്റിങ്സ് നമ്മൾ പറയുന്നത് കാണുന്നുണ്ട് എങ്കിൽ ഇവയൊക്കെ മരിച്ച് വീഴുന്നുണ്ടാവുമല്ലോ. ഇവരുടെ ബോഡി നമുക്ക് കിട്ടിയിട്ടില്ല, ഇവരുടെ ഒരു തൊലി പോലും നമുക്ക് കിട്ടിയിട്ടില്ല, ഒരു ബോണ് പോലും നമുക്കിടയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വീഡിയോസ് കാണാം. അതൊന്നും ശരിക്കുള്ളതല്ല, കാരണം അതൊന്നും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ബിഗ് ഫുട്ടിനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസനീയമാണ് എന്ന് പറഞ്ഞ് ആളുകൾ കാണിക്കുന്ന പല വീഡിയോ ഫുട്ടേജസും കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പോൾ ആ അതെടുത്ത സാഹചര്യം ഒന്നും നമുക്ക് അറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില ഫുട്ടേജുകളാണ് ഇപ്പോഴും നമുക്ക് ഉള്ളത്. ആധുനിക കാലത്ത് കിട്ടിയിട്ടുള്ള എല്ലാ വീഡിയോ ഫുട്ടേജുകളും ഫേക്ക് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ബിഗ് ഫുട്ടിനെ കണ്ടു എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം പല സംസ്ഥാനങ്ങളിലും കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. വാഷിങ്ടൺ സംസ്ഥാനത്ത് ഏതാണ്ട് ഒരു കൊല്ലം 2017 തന്നെ 600-ൽ പരം ബിഗ് ഫുട്ട് സൈറ്റിങ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 600-ൽ പരം. അവിടെ തന്നെ ഇതേ സ്റ്റേറ്റിലെ 1-2 കൗണ്ടികളിൽ ബിഗ് ഫുട്ടിനെ കണ്ടാൽ വെടിവെക്കുന്നത് നിരോധിച്ചിരിക്കുക. അതായത് ഇല്ലാത്ത സ്ഥാനത്തെ കണ്ടാൽ വെടിവെക്കുന്നത് നിരോധിച്ചിരിക്കുക. ഇതിൻ്റെ അർത്ഥം നമ്മുടെ നാക്കും തുമ്പത്ത് മാത്രം ജീവിക്കുന്ന ജീവികൾ മനുഷ്യൻ്റെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ്. അതായത് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലോ, ഉണ്ടെങ്കിൽ നിങ്ങൾ വെടിവെക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടെന്നാരും പറഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ വെടിവെക്കരുത്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ബിഗ് ഫുട്ട് ഉണ്ട് എന്ന് ആളുകൾ കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സൈൻ ബോർഡ് ഉണ്ട് വഴിയിൽ, ബിഗ് ഫുട്ടിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്, സൂക്ഷിക്കണം എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ മിക്കപ്പോഴും ഈ ബിഗ് ഫുട്ട് റിസർച്ച് സെൻ്റർ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പറഞ്ഞ ആളുകളാണ് ഇതൊക്കെ കൊണ്ട് സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥമായിട്ടും ബിഗ് ഫുട്ട് ഇല്ലെങ്കിൽ ഇവരറിഞ്ഞുകൊണ്ട് ഒരു ഭീതി ആളുകളിൽ വളർത്തുകയാണ്. ഇനി ബിഗ് ഫുട്ട് ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ വാദഗതി ഇതൊക്കെയാണ്. ഒരു പുരാതന മനുഷ്യവംശം, നമ്മുടെ ഹോമോ ഇറക്ടസോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ആസ്ട്രലോപിത്തിക്കസോ ഒക്കെ പോലുള്ള ഏതെങ്കിലും മനുഷ്യവംശം ഈ കാലത്തിൻ്റെ ഈ പ്രകടനങ്ങളെയൊക്കെ അതിജീവിച്ച് ഏതെങ്കിലും ഒറ്റപ്പെട്ട തുരുത്തുകളിൽ നിലനിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അവയിലൊന്നായിക്കൂടെ ഈ ബിഗ് ഫുട്ട് എന്നാണ് അവരുടെ ചോദ്യം. അപ്പം പല കാര്യങ്ങൾ പലരിലേക്ക് അവർ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അൽമ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു മനുഷ്യനെ പോലിരിക്കുന്ന ഒരു ജീവി മംഗോളിയൻ ഭാഗങ്ങളിലുള്ളതായിട്ട് അവിടെയുള്ള ആളുകൾ കാലാകാലങ്ങളായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ ബാക്കി നമ്മൾ പറയുന്ന യതി, ഈ പറയുന്ന ബിഗ് ഫുട്ട് ഒന്നിനും ഇല്ലാത്തൊരു പ്രത്യേകത ഈ അൽമയ്ക്കുണ്ട്. ഈ അൽമയെ കണ്ടിട്ടുള്ള പല ആളുകൾ പറയുന്ന ആ ഒരു വിവരണങ്ങൾ മുഴുവൻ പുരാതനമായ ഏതോ ഒരു മനുഷ്യ ഗോത്രമോ ഒരു മനുഷ്യ വംശമോ അവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളാണ്. അതായത് ഇവർ പറയുന്ന പല വിവരണങ്ങളും ഒരു മനുഷ്യൻ്റെ പൂർവികരോട് സാമ്യമുള്ള രീതിയിലുള്ള വിവരണങ്ങളാണ് പറയുന്നത്. ഈ അൽമയ്ക്കാണ് ശരിക്കും ഈ പറയുന്ന മനുഷ്യന് സദൃശ്യമുള്ള ക്രിപ്റ്റിഡുകളിൽ ഏറ്റവും കൂടുതൽ വിശ്വസനീയതയുള്ളത്. അങ്ങനൊരു സാധനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുള്ളത് ഈ അൽമയ്ക്കാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ബിഗ് ഫുട്ട് ഉണ്ടെന്ന് പറയുന്നവരുടെയും പ്രധാന പിടിവള്ളി. അൽമയുണ്ടെങ്കിൽ ബിഗ് ഫുട്ടും ഉണ്ട്, പക്ഷേ രണ്ടും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, രണ്ടും ക്രിപ്റ്റിഡാണ്. അടുത്തത് ജൈജാൻഡോ പിത്തിക്കസ് ബ്ലാക്കി എന്ന് പറയുന്ന ഒരു വമ്പൻ ആൾക്കുരങ്ങ്, ഏതാണ്ട് ഒരു 10 അടി ഉയരമുള്ള ആൾക്കുരങ്ങ്. ഇത് ഏതാണ്ട് 100,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ മുതൽ ഇന്തോനേഷ്യ വരെയുള്ള കാടുകളിലും ഉണ്ടായിരുന്ന ഒരാളാണ്. നല്ല വലുപ്പമുള്ള, നമ്മളെക്കാൾ ഉയരമുള്ള ഒരാൾക്കുരങ്ങാണ് ജൈജാൻഡോ പിത്തിക്കസ് ബ്ലാക്കി. ഈ ബ്ലാക്കിയുടെ പിൻതലമുറയിൽപ്പെട്ട ഏതെങ്കിലും ആൾക്കുരങ്ങാവാൻ സാധ്യതയില്ലേ ഈ പറയുന്ന യതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ബിഗ് ഫുട്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. എന്താണേലും ചോദിക്കുന്നവർക്ക്, ഇത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ പറയുന്ന പഴയ പല കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഇല്ല എന്ന് പറയുന്നവർ നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് തരിക എന്ന് പറയുന്നു. എന്താണേലും തെളിവുകളൊന്നും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഈ ബിഗ് ഫുട്ടിൻ്റെയും ഈ പറയുന്ന നമ്മുടെ യതിയുടെയൊക്കെ സൈറ്റിങ്സ് നടന്ന സ്ഥലങ്ങളിലൊക്കെ വേറൊരു ജീവിയുടെ സാന്നിധ്യമുണ്ട്, അത് നമ്മുടെ കരടിയാണ്. ഈ രണ്ട് കാലയളവിൽ എഴുന്നേറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ബിഗ് ഫുട്ടാണെന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ വളരെ അകലെ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു ജീവിയാണ്
ഈ കരടി. അത് ഈ പറയുന്ന ബിഗ് ഫുട്ട്, അൽമ, ഈ പറയുന്ന ബാക്കി ഇങ്ങനെയുള്ള മനുഷ്യ സദൃശ്യമായിട്ടുള്ള ജീവികളുണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവനുമുണ്ട്, ഈ കരടിയുമുണ്ട്. അപ്പോൾ പ്രത്യേകത ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കരടിയെ നമുക്ക് അതിൻ്റെ രോമത്തിൽ നിന്ന് നോക്കി തിരിച്ചറിയാം, പക്ഷേ ചിരങ്ങ് ബാധിച്ച കരടിയുണ്ട് അല്ലേ, ദേഹത്തെ തൊലി മുഴുവൻ പോയ കരടി. ഈ കരടിയെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് ജീവിയാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ള കരടികളെയാണ് ചിലപ്പോൾ ബിഗ് ഫുട്ടായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ചില ഗവേഷകർ പറയുന്നത്. ബിഗ് ഫുട്ടിൻ്റെയാണ് എന്ന് ആളുകൾ പറയുന്ന പല എവിഡൻസുകളും അല്ലെങ്കിൽ രോമം, തൊലി ഒക്കെ മിക്കതും കരടിയാണ് എന്ന് നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തർക്കമാണ്, ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ക്രിപ്റ്റിഡ്സിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളും മോശമല്ല, നമുക്കിവിടെ ക്രിപ്റ്റിഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. കരിങ്കോളി എന്ന് പറഞ്ഞാൽ പാമ്പ് നമുക്കറിയാം, ആളുകൾ കുറേ പേര് കണ്ടു എന്ന് പറയുന്നു, കുറേ പേര് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ശാസ്ത്ര ലോകത്തിൻ്റെ ഫ്രണ്ടിൽ അതിപ്പോഴും ക്രിപ്റ്റിഡ് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ജീവിയെ നമുക്ക് ലൈവായിട്ട് കിട്ടിയിട്ടില്ല, കിട്ടി പഠിക്കാൻ പറ്റിയിട്ടില്ല. കരിങ്കോളി എന്ന് പറഞ്ഞ പാമ്പിനെ പറ്റി നമുക്ക്, അത് നമ്മുടെ ഒരു ക്രിപ്റ്റിഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം പറയുന്ന മറ്റൊരു ജീവിയാണ് നമ്മുടെ അഗസ്ത്യ വനങ്ങളിലുള്ള കല്ലാന, അതായത് ഒരു കുള്ളനാന. കുള്ളനാന ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയിലും കുള്ളനാനകളുണ്ട്, ബോർണിയോയിലും ഒക്കെ കുള്ളനാനകളുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ അഗസ്ത്യകൂടത്തിൽ കണ്ടുകൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം. ഇതുവരെ കണ്ടുപിടിക്കാത്തത് കൊണ്ടും ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ കിട്ടാത്തത് കൊണ്ടും നമ്മൾ അതിനെ ക്രിപ്റ്റിഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്രിപ്റ്റിഡ് നാളെ ഒറിജിനൽ സയൻറ്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ടൊരു ജീവിയായിട്ട് മാറും. അതിൽ ചിലതൊക്കെ മനുഷ്യൻ്റെ ഭാവനയിലും വിരൽത്തുമ്പിലും നാക്കിൻ തുമ്പിലും മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജീവികളായിരിക്കും, ചിലത് ഒറിജിനലായിരിക്കും. അത് എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ടിലേക്ക് കടന്നു വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞ ജൈജാൻഡോപിത്തിക്കസ് ബ്ലാക്കി എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് എല്ലിൽ നിന്നാണ് നമ്മളതിനെ തിരിച്ചറിഞ്ഞത്, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് മതി ഒരു ജീവിയെ തിരിച്ചറിയാനായിട്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ക്രിപ്റ്റിഡുകളായിട്ടുള്ള ജീവികളുടെ ഒന്നിൻ്റെയും ഒരു എല്ല് പോലും നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിതൊന്നും ഒരു ശാസ്ത്രനാമോ ഇതേത് ജീവിയാണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റാത്തത്. അവസാനമായിട്ട് നിങ്ങൾക്ക് കൗതുകമുണർത്തുന്ന ഒരു സംഭവം കൂടെ ഞാൻ പറയാം. സ്കോട്ട്ലൻഡിലെ രണ്ടാമത്തെ ഉയർന്ന പർവ്വതമാണ് ബെൻ മക്ഡൂയി. ഈ ബെൻ മക്ഡൂയി മഞ്ഞ് നിറഞ്ഞ ഒറ്റപ്പെട്ട വിജനമായിട്ട് കിടക്കുന്ന ഒരു ടോപ്പുള്ള ഒരു മലയാണ്. ഇത് പലര് വർഷങ്ങളായിട്ട് കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഈ മല 1925 സയൻറ്റിസ്റ്റ് ആയിരുന്ന ജോൺ നോർമാൻ ഒറ്റയ്ക്കൊന്ന് കയറി. ഇദ്ദേഹം പകൽ സമയത്താണ് ഈ മല കയറുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഉച്ചിയിൽ അതിൻ്റെ സമിറ്റിലെത്തിയപ്പം മുതൽ ഈ ജോൺ നോർമാന് വല്ലാത്തൊരു ഭയം പിടികൂടാൻ തുടങ്ങി. വേറൊന്നുമല്ല, ഇദ്ദേഹത്തെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണ, ഒരു തോന്നൽ ഇദ്ദേഹത്തിന് കടന്നുകൂടി. അപ്പം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പക്ഷേ അദ്ദേഹം ഇതിന് മുമ്പ് ഒരു കഥ കേട്ടിരുന്നു, ഈ മലനിരകളിൽ മനുഷ്യന് സമാനമായിട്ടുള്ള ഒരു ജീവി ജീവിക്കുന്നുണ്ട് എന്ന്. ആളുകൾ അതിനെ ബിഗ് ഗ്രേമാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ബിഗ് ഗ്രേമാൻ ആണോ എന്നൊരു സംശയം പുള്ളിയുടെ മനസ്സിൽ പെട്ടെന്നുണ്ടായി. കാരണം വലിയ ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു ജീവി കുറച്ചകലെ മാറി നിൽക്കുന്നത് ഇദ്ദേഹം കണ്ടു. എന്താണെങ്കിലും അദ്ദേഹം വരണ്ടു. ഒരു വിധത്തിൽ അദ്ദേഹം ആ മല പേടിച്ച് അദ്ദേഹം ഇറങ്ങി. പിന്നീട് നോക്കിയപ്പോഴത്തേക്ക് ഇതിനെ അദ്ദേഹം കണ്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ജീവിയെ അദ്ദേഹം നേർക്ക് നേരെ കണ്ടു. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം, ഇത് താഴോട്ട് വന്ന് റിപ്പോർട്ട് ചെയ്തു, ഈ ബിഗ് ഗ്രേമാൻ എന്ന് പറഞ്ഞൊരു സാധനത്തെ ഞാൻ കണ്ടു എന്ന് തന്നെ. അത് അന്നത്തെ പത്രങ്ങളൊക്കെ വലിയ വാർത്തയായി. കാരണം ഇദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്, അദ്ദേഹം ഈ ബിഗ് ഗ്രേമാനെ കണ്ടു, അതായത് യതി പോലൊരു ഒരു ജീവി അവിടെ ഉണ്ട് എന്നുള്ളത് കൺഫേംഡ് ആണ്. കാരണം വളരെ പ്രശസ്തനായ ഒരാളാണ് ഇത് കണ്ടിരിക്കുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ജോൺ നോർമാന് തനിക്കൊരു വമ്പൻ അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അങ്ങനെ ഒരു ജീവി അവിടെ കണ്ടിട്ടേയില്ല, അദ്ദേഹത്തിന് തോന്നിയതാണ്. എങ്ങനെയാണ് ഈ തോന്നൽ അദ്ദേഹത്തിന് വന്നത്? അദ്ദേഹം കണ്ട സ്ഥലത്ത് ശരിക്കും ഒരു ജീവിയുടെ ഒരു നിഴലുണ്ടായിരുന്നു, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു. ബ്രോക്കൺ ബോ എന്ന് വിളിക്കുന്ന ഒരു സയൻറ്റിഫിക് പ്രതിഭാസമാണ്, ഒരു ഇല്യൂഷനാണ് അദ്ദേഹം കണ്ടത്. അത് നിങ്ങൾ ഈ ബ്രോക്കൺ ബോ എന്നൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് ഇത്തരം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒബ്സർവർ, നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോൺ നോർമനെ പറയുന്ന ആൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു വശത്ത് സൂര്യൻ നിൽക്കുന്നു, മറുവശത്ത് താന്ന് ഈ പറയുന്ന രീതിയിൽ മൂടൽ മഞ്ഞോ പുകയോ മേഘമോ ഉണ്ടെങ്കിൽ അവിടെ ഇദ്ദേഹത്തിൻ്റെ വലിയൊരു റിഫ്ലക്ഷൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ സൈസിനേക്കാളും 2-3 മടങ്ങ് വലുപ്പമുള്ള വലിയൊരു റിഫ്ലക്ഷൻ, ഒരു നിഴലുണ്ടാവും. ഈ നിഴലിൻ്റെ തലഭാഗമൊക്കെ അതിഭീരമായ രീതിയിൽ തിളക്കമൊക്കെ ഉണ്ടായിരിക്കും. അത് എന്തുകൊണ്ട് നടക്കുന്നു, ഏതാണ് അതിൻ്റെ സയൻറ്റിഫിക് തിയറിയൊക്കെ നിങ്ങൾ തന്നെ തപ്പിയെടുക്കുക.
ഇങ്ങനെയുള്ള പല തോന്നലുകളാവാം മുമ്പ് പറഞ്ഞ ഈ പല ജീവികളുടെയും സൈറ്റിങ്സിന് പുറകിലുള്ളത്. മറ്റൊരു ഉദാഹരണം നോക്കുക, നമ്മുടെ ആഫ്രിക്കയിലെ കോങ്കോ ബേസിനിൽ നമ്മൾ ഈ പറഞ്ഞ ദിനോസറിനെ കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ദിനോസറിനെ കണ്ടു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സും ഈ താഴെ കിടക്കുന്ന ആന നീന്തി പോകുന്ന ഫോട്ടോഗ്രാഫും കൂടെ നോക്കുക, അകലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ദിനോസർ എന്നില്ല നീന്തി പോകുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ സ്വന്തം കണ്ണ് നമ്മളെ പറ്റിക്കും. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട പല ജീവികളും ക്രിപ്റ്റഡാണ്. അത് ക്രിപ്റ്റഡായിട്ട് തന്നെ എന്നും തുടരും, അല്ലാത്തവ എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, അന്ന് നമ്മൾ അതിനൊരു സയൻറ്റിഫിക് നെയിമും കൊടുക്കും. മറ്റൊരു സംഭവമായിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.